പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, രണ്ട് രൂപത്തിലാണ് നമുക്ക് ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നമ്മൾ ഗൂഗിൾ മീറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ആക്കുക. ഇതാണ് ഏറ്റവും സിമ്പിളായ വഴി. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ നേരത്തെ ഷെഡ്യൂൾ ചെയ്തു വെച്ചതാണ്. ഇതിൽ നമ്മൾ ഏതാണോ നമ്മളെ ഇമെയിൽ ഐ ഡി, അത് വെച്ചിട്ട് നമ്മൾ ഏതിലാണോ ജോയിൻ ചെയ്യാൻ കരുതിയിരിക്കുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ശേഷം ന്യൂ മീറ്റിംഗ്, ഇതിപ്പോൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചതാണ്, ഒഴിവായി സോറി ഒന്ന് കഴിഞ്ഞു പോയതാണ്, അതൊന്നുകൂടി ജോയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ന്യൂ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യാം. ന്യൂ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ലിങ്ക് കാണിക്കും, ഷെയർ, ആ ലിങ്ക് ഷെയർ ചെയ്യുക. വളരെ സിമ്പിളാണ്. നേരിട്ട് നിങ്ങൾ ക്ലാസ് മാത്രമാണെങ്കിൽ നേരിട്ട് ആ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് ആ ലിങ്ക് അയച്ചു കൊടുക്കുക, അവരിതിൽ ക്ലിക്ക് ചെയ്താൽ അവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു വഴി. ഇനി പിന്നെ ഈ ലിങ്ക് ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് സിമ്പിളാണ്. ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഗൂഗിൾ ക്ലാസ് റൂം ടൈപ്പ് ചെയ്യാം. ഗൂഗിൾ ക്ലാസ് റൂം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരും. എന്നിട്ട് ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്താൽ നമ്മൾ ഏത് ഇമെയിലാണോ ഇമെയിൽ ഓപ്പൺ ചെയ്യുക, ആ ഇമെയിലിൽ നിങ്ങൾ ക്ലാസ് റൂമുകളൊക്കെ ഉള്ള ഇമെയിലിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ക്ലാസ്സുകളൊക്കെ റെഡിയായി വരും. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ ക്ലാസ്സുകളിങ്ങനെ എടുക്കുന്നു. ആ ക്ലാസ്സുകളിങ്ങനെ എടുത്താൽ ഇതിൻ്റെ വലതു ഭാഗത്ത് മൂന്ന് ഡോട്ട് കാണാം. ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ആ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോപ്പി ഇൻവിറ്റേഷൻ ലിങ്ക് എന്ന് കാണാം. ഓക്കെ, ആ ഇൻവിറ്റേഷൻ ലിങ്കിൽ ലിങ്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഈ ക്ലാസ്സിൻ്റെ ഇവിടെ അത് വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അതിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് നേരിട്ട് കുട്ടികൾക്ക് ഗൂഗിൾ മീറ്റിലേക്ക് കയറി പോകാൻ പറ്റും. ഓക്കെ, ഇതാണ് മറ്റൊരു ഓപ്ഷൻ. ഓക്കെ, ഈ ലിങ്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം കണ്ടില്ലേ, വിഷണറി, നോൺ വിഷണറി ആണത്, നോൺ വിസിബിലിറ്റി സ്റ്റുഡൻസ്, ഇവർക്ക് സ്റ്റുഡൻസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ ക്ലാസ് വർക്ക് പീപ്പിൾ ഇതൊക്കെ കാണാം. ഇത് ക്ലാസ് വർക്ക് പീപ്പിൾ എന്നുള്ളത് സെറ്റിംഗ്സ് എടുക്കാം. സെറ്റിംഗ്സ് എടുത്താൽ ക്ലാസ്സിൻ്റെ പേരുകൾ കാണാം. അപ്പോൾ ഏറ്റവും താഴെ ഇൻവിറ്റേഷൻ കോഡ്സ്, ഇൻവിറ്റേഷൻ ലിങ്ക്, ഇവിടെ ക്ലാസ് കോഡ്, ഈ ഇൻവിറ്റേഷൻ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ലിങ്ക് ആണ് കോപ്പി ചെയ്തപ്പോൾ. ഇനി ഇവിടെ ആണ് ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ മീറ്റിൻ്റെ ഐ ഡി ഇവിടെ കാണാം. ഇപ്പോൾ വിസിബിലിറ്റി സ്റ്റുഡൻസ് എന്നുള്ളത് ഓപ്പൺ ആക്കാം. എന്തിനു ശേഷം ഇവിടെ മുകളിൽ സേവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ഗൂഗിൾ മീറ്റിൻ്റെ ഐ ഡി ഇവിടെ വന്നിട്ടുണ്ട്, ഇത് നമുക്ക് കോപ്പി ചെയ്യാം. ഇവിടെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ് ക്ലാസ് കോഡ്, ഇൻവിറ്റേഷൻ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ടുണ്ട്, ഇൻവിറ്റേഷൻ ലിങ്ക് ഉണ്ടല്ലേ, കോപ്പി ചെയ്തു. ഇനി ഞാനിവിടെ സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എട്ടാം ക്ലാസ്സിൻ്റെ മെനുവിൽ പോയി നോക്കുമ്പോൾ കാണാം, ഇവിടെ കണ്ടോ ഈ മീറ്റിംഗ് ലിങ്ക് കുട്ടികൾക്ക് കാണാൻ പറ്റും. കുട്ടികളത് ക്ലിക്ക് ചെയ്താൽ നേരിട്ട് അവർക്ക് ഗൂഗിൾ മീറ്റിലേക്ക് പോയിട്ട് ജോയിൻ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യാം, അവർക്ക് മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ഗൂഗിൾ മീറ്റ് ഷെഡ്യൂൾ ചെയ്യുക, മൊബൈലിലൂടെ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാൻ പറയുന്നത്? ഗൂഗിൾ കണ്ടു എന്ന ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോർ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ആക്കുക. അവിടെ ഇവൻറ്റ് എന്ന് സെലക്ട് ചെയ്യുക, ഇവൻറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇവൻറ്റ് കൊടുക്കുക, നിങ്ങൾ ഇവൻറ്റ് കൊടുക്കുക, ടൈം സെറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ ഓപ്ഷൻ കാണാം, ആഡ് പീപ്പിൾ, പീപ്പിൾ നമുക്ക് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ. ഇനി ആഡ് വീഡിയോ കോൺഫറൻസ് എന്നുള്ളതാകും, എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്യാം, അത് ഓക്കെ. ഇനി ഇത് സേവ് ചെയ്താൽ മതി. ബാക്കി വേറെ സാധനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അറ്റാച്ച്മെൻറ്റിൻ്റെ ഫോട്ടോസ് കൊടുക്കാം. നിങ്ങൾ പ്രധാനപ്പെട്ടത് പീപ്പിൾ വേണമെങ്കിൽ ഗസ്റ്റിന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഈ സമയം അങ്ങ് സെലക്ട് ചെയ്യാം, എൻ്റെ ശേഷം സേവ് ചെയ്യാം. സേവ് എടുത്തിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സമയമാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ മീറ്റ് തന്നെ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിൾ മീറ്റ് നേരത്തെ നമ്മൾ ഒരു ഇവൻറ്റ് ഷെഡ്യൂൾ ചെയ്തു അല്ലേ, ആ ഷെഡ്യൂൾ ചെയ്ത് ഇവൻറ്റ് ഇവിടെ സമയമാകുമ്പോൾ 2:22 ഇവൻറ്റ് ഷെഡ്യൂൾ ചെയ്താണ്. അപ്പോൾ ഇവൻറ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് എന്ത് ചെയ്യാം, അത് ഓപ്പൺ ആക്കിയാൽ, ആ ഇവൻറ്റ് ഓപ്പൺ ആക്കിയാൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ സമയമാകുമ്പോൾ ഇതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മൾ മൊബൈലിലേക്ക് വരും. അത് ക്ലിക്ക് ചെയ്യാം, ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ്. ഓക്കെ, ക്ലിക്ക് ചെയ്യാം, ഷെയർ കൊടുക്കുക. ആർക്കാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് ക്ലിക്ക് ചെയ്താൽ അവർക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും, ഗൂഗിൾ മീറ്റ്. ഓക്കെ, ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇനി അവർക്ക് ജോയിൻ മേടിച്ചാൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോ നല്ല ഓഫ് ആക്കണം. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ജോയിൻ ചെയ്യാൻ ബാക്കി നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് ജോയിൻ എന്നുള്ള പട്ടണം വെക്കാൻ ഉള്ളിലേക്ക് ജോയിൻ ചെയ്ത് കയറാവുന്നതാണ്. ഇത്രയാണ് വളരെ സിമ്പിളായ ഗൂഗിൾ മീറ്റിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള അവസരം.